എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളാണ്, ഓരോ ലൈക്കുകൾ ഓരോ സപ്പോർട്ടുകളാണ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുകളും വളരെയധികം വിലയേറിയതാണ്, വളരെയധികം മൂല്യമുള്ളതാണ്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നാളെ ഇതുപോലെ പുതിയ പുത്തൻ വീടുകൾ, സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണുവാനും മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും, ഇതുപോലുള്ള നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സംഗതികൾ ഇതുപോലെ വീഡിയോസുകളായി നിങ്ങളിലേക്ക് എത്തുവാൻ, പുതിയ പുതിയ വീഡിയോസുകൾ കടന്നു വരുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടുകളാണ് ഇതിനുള്ള ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വീട് കാണുന്നത് കോഴിക്കോട് ജില്ലയിലെ പൂവാട്ടുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അങ്ങാടി കഴിഞ്ഞ് ഇടതുഭാഗത്തേക്കായി പൂവാട്ടുപറമ്പിൽ നിന്നും ഒരു 100 മീറ്റർ ഓളം ഉള്ളിലേക്ക് ഒരു റൂട്ടിൽ കടന്നു ചെന്നാൽ റോഡ് സൈഡിലായിട്ടാണ് ഈ വീട് നിലവിലുള്ളത്. വീട്ടിൽ കിണറുണ്ട്, നല്ല വെള്ളത്തിന് സൗകര്യങ്ങളുണ്ട്. അടിയിൽ ഡൈനിങ് ഹാള്, ബെഡ്റൂം, കിച്ചൺ, മുകളിൽ 2 ബെഡ്റൂം, താഴെ 1 ബെഡ്റൂം, വിശാലമായ ഡൈനിങ് ഹാള്, വിശാലമായ കിച്ചൺ, വർക്ക് ഏരിയ, 4.5 സെന്റാണ് ഈ ഭൂമി ഉള്ളത്. 4.5 സെന്റിൽ ഒരു അപ്സ്റ്റെയർ വീട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ ഈ വീട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായ ഡീറ്റെയിൽസുകളും വിശദമായ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിലയെക്കുറിച്ചറിയണം, വിലയെക്കുറിച്ച് സംസാരിക്കുവാനും എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ആ നമ്പറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്നതാണ്. 4.5 സെന്റിൻ്റെ ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് 48 ലക്ഷമാണ് ചോദിക്കുന്നത്. ഈ 48 ലക്ഷം എന്ന് പറയുന്നത് ചോദ്യമാണ്, ഇതിൽ കുറവുണ്ടായിരിക്കും. നമുക്ക് കിച്ചൺ ഭാഗത്തോട്ടാണ് ഇപ്പോൾ നമ്മളതിൻ്റെ വീടിൻ്റെ കടന്നത്. ഇത് കിച്ചണാണ്, ഇത് വർക്ക്. ഇത് ഡൈനിങ് ഹാളാണ്, ഇതൊരു ബെഡ്റൂം. വിശാലമായ എല്ലാ പണികളും കഴിപ്പിച്ച് ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളോടും എല്ലാ ബാത്റൂമും ഒരേപോലെ ഒരു ഡിസൈനിങ്ങിലാണ് ഈ ബാത്റൂമുകളുള്ളത്. ഇതിൻ്റെ ഹാള്, മുകളിലേക്ക് സ്റ്റെയർകേസ് കയറി പോകുമ്പോൾ വലതുഭാഗത്ത് ഒരു ചെറിയ ഡോറ് കാണും. ഈ ഡോറ് നിങ്ങൾക്ക് ഇതിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗം ഉപയോഗിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിസൈനിൽ വർക്ക് ചെയ്തതാണ്. ഇതിലൂടെ കയറി നിങ്ങൾക്ക് വെള്ള ടാങ്കിൻ്റെ അടുത്തേക്കും, അതുപോലെ മുകൾ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പ് മുകളിലേക്കും ഉണ്ട്. ബോർഡറെല്ലാം കെട്ടിയ ഭൂമിയാണ്. ഈ വീട്ടിൽ 2 ബെഡ്റൂം മുകളിൽ ഉണ്ട്, ഇതിൽ 1 ബെഡ്റൂമാണ് ഇപ്പോൾ കടന്നത്.
ഈ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിലവിലുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യങ്ങൾ. ഇതേ ബാത്റൂമാണ് അടിയിലും ഉള്ളത്. അതിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ ചെറിയൊരു അസൗകര്യം ഉണ്ടായിട്ടുണ്ട്. ആ ബാത്റൂമിലും ഈ ഡിസൈനിങ്ങും ഒരുപോലെയാണ്. ഇതും ഒരു ബെഡ്റൂം. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. ഇതുപോലെ നല്ല സൗകര്യങ്ങളുള്ളൊരു ബാത്റൂമാണ് അടിയിലും ഉള്ളത്. രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് ഇതിൻ്റെ സിറ്റൗട്ട്, അത്യാവശ്യം നല്ലൊരു സൗകര്യം, നല്ലൊരു സൗകര്യത്തിലാണ് ഉള്ളത്. ഇത് മുകളിലൊരു ഹാള് പോലെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ. ഈ ഒരു വർക്ക്, ഇത് പുറത്തേക്ക് ഡോറ് വെച്ച് അതിലൂടെ മുകളിലേക്ക് കയറുന്ന ഒരു വർക്ക്, ഒരു അധികം ഇല്ലാത്ത കുറച്ച് മാത്രം കാണപ്പെടുന്ന ഒരു ചെറിയൊരു വർക്കാണ് ആ വർക്ക്. ഇത് ഡിനിങ് ഹാളിലേക്ക് കടന്ന് നേരെ വാതിൽ, കൊലായിലേക്കുള്ള വാതിലുകൾ വാതിലാണ്. ഇത് നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് രീതിയിലാണ് വർക്ക്. കിച്ചൺ എല്ലാവർക്കും കഴിഞ്ഞ് ഇത് വർക്ക് ഏരിയ ആയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം. കിണറിൽ അത്യാവശ്യം നല്ല വെള്ളം, വാട്ടർ എല്ലാം അവൈലബിളാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നാൽ ഫ്രണ്ടിൻ്റെ ഭാഗം, അതിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ നല്ല ഈ സൈഡ് ഭാഗം കണ്ടതുപോലെ തന്നെ ഈ സൈഡും ബാക്ക് ഭാഗവും നല്ല വിശാലമായ പാസേജിങ്ങുള്ള ഒരു നല്ലൊരു സൗകര്യം രണ്ട് സൈഡിലും ബാക്ക് ഭാഗത്തുമായിട്ട് അവൈലബിളാണ്. ഇതിൻ്റെ രണ്ട് സൈഡും ബാക്കും നല്ലതുപോലെ നടന്നു പോകാനും പാസേജിങ്ങിനും നല്ല വിശാലമായ സൗകര്യത്തോടു കൂടിയാണ്. ബാക്കും വീടിൻ്റെ ചുറ്റുഭാഗവും കോമ്പൗണ്ടെല്ലാം കെട്ടി സേഫായിട്ടാണ് ഈ വീട്. വർക്കുകളെല്ലാം കഴിഞ്ഞ് 4.5 സെൻറ്റ് 48 ലാക്കാണ് ഇതിൻ്റെ ചോദ്യം വരുന്നത്. അത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അന്വേഷിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാവുന്നതാണ്.